ഹായ് ഹലോ, ഗൗരീശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൗരീശങ്കരത്തിൽ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ അവർ അവരുടെ ആ ഒരു ഹണിമൂൺ ട്രിപ്പുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഹണി ട്രിപ്പ് തുടങ്ങി പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദർശും ഗൗരിയും ശങ്കറും ഒക്കെ വീട്ടിലേക്ക് കയറുന്നു. എല്ലാവരോടും ശങ്കർ ഭയങ്കര ശ്യാം പ്രസാദിനോടായാലും മുത്തശ്ശിയോടൊക്കെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു. മുത്തശ്ശിയാണെങ്കിൽ ശങ്കറിൻ്റെ മുഖം കൊടുക്കാതെ ഇങ്ങനെ മുഖം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ശങ്കർ അങ്ങോട്ട് കയറി മിണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ട്. അനിയത്തിയോടും നിനക്കിനിപ്പോൾ രണ്ട് ഏട്ടന്മാരാണ്, നീ എന്നെ ഏട്ടാൻ തന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുന്നൊക്കെ ഉണ്ട്. അതേസമയം നന്ദിനി ചെന്ന് വേണിയെ വിളിക്കുകയാണ്. വേണിയെ ഒരുപാട് ഷൗട്ട് ചെയ്താണ് നന്ദിനിയോട് സംസാരിക്കുന്നത്. ഒരു അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ, അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഞാനെതിനാണ് അങ്ങോട്ട് വരുന്നത്, ആ കശുവണ്ടി മാങ്ങ തള്ളേനെ കാണാനാണോ, നിങ്ങൾ സ്നേഹമുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മോളെ സ്നേഹിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെടുകയൊക്കെയാണ്. നന്ദിനിയെ സംബന്ധിച്ച് നന്ദിനിയുടെ അടുത്ത് നന്ദിനിയുടെ മക്കളായാലും അല്ലെങ്കിൽ ആരും അങ്ങനെയൊന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ കണ്ണ് നിറയുന്നുണ്ട്. ഗൗരിയും ശങ്കറും ഒക്കെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കണ്ണിൽ പൊടി പോയതാണെന്ന് പറഞ്ഞ് അതിനെ അങ്ങ് ഇല്ലാതാക്കുക. കാരണം ഒരു കുടുംബ പ്രശ്നത്തിലേക്കും കുടുംബ വഴക്കിലേക്കും ഒക്കെ അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മക്കളും സഹിക്കില്ല. അല്ലെങ്കിൽ അവരതിന് പ്രതികാരം ചെയ്യും, അല്ലെങ്കിൽ ചോദിക്കാൻ ചെല്ലും എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഗൗരിക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവരെല്ലാവരെയും കൂടെ യാത്ര അയക്കുകയാണ്. അതിനുശേഷം നന്ദിനി ശ്യാമപ്രസാദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ട് അവൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ തീരുകയാണ്. അതിനുശേഷം അവരുടെ യാത്ര തുടർന്നു. ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരൊന്ന് വിശ്രമിക്കാൻ വേണ്ടി നിർത്തുന്നു. അവിടെ കുറച്ച് ആണുങ്ങൾ നിപ്പുണ്ട്. നമ്മുടെ വേണി ഇറങ്ങി നിൽക്കുമ്പോൾ വേണിയെ അവർ കമൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേണി കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരോടും തട്ടിക്കയറുന്ന പോലെ അവരുടെ അടുത്തും ചെന്ന് തട്ടിക്കയറുമ്പോൾ അവർ പ്രശ്നമാക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ആദർശ് വന്ന് അവരെ ഇടിച്ചിടുകയാണ്. ആദർശ് ഒരു ബോക്സിങ് ചാമ്പ്യൻ ആണ്, ഗോൾഡ് മെഡലിസ്റ്റ് ആണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നാം വിചാരിച്ചതുപോലെ വെറും ഒരു മത്താപ്പൊന്നും അല്ല ഇവൻ എന്ന് വേണി മനസ്സിലാക്കുകയാണ്. ഇവനെ ഇങ്ങനെ എരികയറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഓക്കെ ആണ്, ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും അല്ല എന്നൊക്കെ മനസ്സിലാക്കുകയാണ്. ഒരു പ്രൗഡ് മൊമെൻ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ പറ്റില്ല. തൻ്റെ അഹങ്കാരം, തൻ്റെ തലക്കനം അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തന്നെയാണ് വേണി സംസാരിക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും അവർ യാത്ര തുടർന്ന് ആ ഒരു റിസോർട്ടിലെത്തുകയാണ്. റിസോർട്ടിൽ ആദർശ് മുമ്പേ നടക്കുമ്പോൾ ആദർശിൻ്റെ പിന്നാലെ പോവാണ്. അതിൻ്റെ ഇടയിൽ ലഗേജും കൊണ്ട് വരുന്ന ആൾ, അവിടുത്തെ കെയർ ടേക്കർ ലഗേജും കൊണ്ട് വരുന്നതിൻ്റെ ഇടയിൽ അറിയാതെ വേണിയെ തട്ടുമ്പോഴത്തേക്ക് വീണ്ടും തുടങ്ങും, എന്തിനാണ് എന്നെ തട്ടിയത്, നീ അറിഞ്ഞുകൊണ്ട് തട്ടിയതാണ് അവനെ തല്ലാത്തത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ എന്തിനാവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്, അയാളോട് പൊക്കോളാൻ പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു ചൂടില്ലാത്തതുകൊണ്ടാണ്, അവനക്ക് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. അതിനുശേഷം അകത്ത് റിസപ്ഷൻ്റെ ഏരിയയിൽ ചെല്ലുമ്പോൾ വേണി അവിടെ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആദർശ് റിസപ്ഷനിൽ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഗൈഡ് വന്നിട്ട് അയാൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. അയാൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വേണിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉടനെ ശങ്കറിനെ വിളിക്കുന്നു. ശങ്കറിനും ഒന്നും മനസ്സിലാവുന്നില്ല. ശങ്കർ എൻ്റെ പെങ്ങളോട് നീ അനാവശ്യം സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം വെക്കുകയാണ്. അപ്പോഴാണ് ഗൗരി കയറി വരുന്നത്. ഗൗരി ഇടപെട്ടത് സോൾവ് ചെയ്യുന്നതിനൊക്കെയാണ് ഇനി കഥ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു വലിയ നാണക്കേടിൽ ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ കൈ നൂർത്തുറന്ന് കൊടുക്കുക, അല്ലെങ്കിൽ തല്ലിലേക്കും വഴക്കിലേക്കും പോവുക, കാര്യം എന്താണെന്ന് പോലും അന്വേഷിക്കാൻ ഉള്ള ഒരു പക്വതയില്ല. ഒന്നാമത് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, പെരുമാറാൻ അറിഞ്ഞുകൂടാ, ഇതൊക്കെ ഇവരുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഗൗരിയാണ് അത് ആ ഒരു വലിയ നാണക്കേടിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇവരെ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ വില എന്താണെന്നൊക്കെ ഉള്ളത് നല്ല പോലെ ഇപ്പോൾ ശങ്കർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് പഠിക്കാൻ പണമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഉള്ളതുകൊണ്ടല്ല, അവരതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ അതിൽ എഫേർട്ട് എടുത്തിട്ടില്ല. ഇപ്പോഴും സമയമൊന്നും വൈകിപ്പോട്ടില്ല. ഈ ചിലവർ നീ ഈ പ്രായത്തിലാണോ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന, പക്ഷേ അങ്ങനെ പഠിക്കാൻ അങ്ങനെ പ്രായത്തിൻ്റെ ഒരു ഇതൊന്നുമില്ല. നമ്മൾക്കൊരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് അതിനൊരു മനസ്സ് വെക്കണം. പിന്നെ സാഹചര്യം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് വിദ്യാഭ്യാസം, അതിന് വേണ്ട ചിലവുകളും കാര്യങ്ങളും സാഹചര്യം കൂടി ഒത്തുവരുവാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. പക്ഷെ സാഹചര്യങ്ങളെല്ലാം ഉള്ളവർക്ക് ഈ പറയുന്ന മടി കാരണം അവർ മാറ്റിവെക്കുന്നതാണ്. അതിന് ഓരോരോ എക്സ്ക്യൂസസുകൾ അവർ പറയും. ഇവിടെ ശങ്കറിനും അല്ലെങ്കിൽ വേണിക്കും ഒക്കെ മഹാദേവൻ്റെ മക്കൾ ഇഷ്ടം പോലെ സ്വത്തും പണമൊക്കെ ഉണ്ടായിരുന്നു. എത്ര നല്ല സ്കൂളുകളിലും അല്ലെങ്കിൽ നല്ല കോളേജുകളിലും ഒക്കെ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അവർ മഹാദേവൻ്റെ മകൾക്കും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ലെന്നുള്ളൊരു അഹങ്കാരത്തിൽ ജീവിച്ചു പോയതിൻ്റെയാണ് പ്രശ്നം. അപ്പോൾ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ വായി തോന്നുമൊക്കെ വിളിച്ചു പറയുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അല്ലെങ്കിൽ അവർ അത്രയ്ക്കുള്ള മര്യാദകൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ. മാനേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഗൗരിയുടെയും ശങ്കറിൻ്റെയും ഒക്കെ, ഗൗരിയോട് ശങ്കർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇവരുടെ ആദർശം വേണിയും നേരിൽ കണ്ട അപ്പം തന്നെ വഴക്ക് തുടങ്ങും. ഇവരെ വഴക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി സ്നേഹിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഉള്ളിൽ സ്നേഹം വന്നോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ സ്നേഹം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നേണ്ട ഒരു കാര്യമാണ്. ശരിയാണല്ലേ? നമുക്കൊരാളെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് നീ എന്നെ സ്നേഹിച്ചേ പറ്റൂ എന്ന് ആരോടും പറയാൻ പറ്റില്ല. നമ്മളോട് ഒരാൾക്കൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ അടുപ്പമൊക്കെ തോന്നുന്നത്
അത് നമ്മളുടെ അടുത്ത് അവർ സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് തിരിച്ച് സംസാരിക്കുന്ന രീതി വെച്ചും നമ്മൾ അവരോട് പെരുമാറുന്ന രീതി വെച്ചും ഒട്ടൊക്കെയാണ് അവർക്ക് ആ ഒരു ഇഷ്ടം സ്നേഹം എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് ഒരാളെയും ഫോഴ്സ് ചെയ്ത് ഒരാളെയും സ്നേഹിപ്പിക്കാനൊന്നും പറ്റില്ല. അത് സ്നേഹമല്ല. നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്ത് വരുന്ന സ്നേഹം അത് ഭയം കൊണ്ട് പേടി കൊണ്ട് തോന്നുന്ന ഒരു ഒരു ഇതാണ്. അതൊരു അഭിനയം മാത്രമേ ആവുന്നുള്ളൂ. അവിടെ ആ സ്നേഹം വരുന്നില്ല. അപ്പോൾ എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹം തോന്നിത്തുടങ്ങണമെങ്കിൽ ഇവരൊക്കെ മാറേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ ചിന്താഗതികളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം. നാളെ കാണാം. അതുവരെ ബൈ.